നിങ്ങൾ രണ്ടുപേരും ചേർന്നാണോ ഇത് നടത്തുന്നത്? അതെ, ചേച്ചിയുടെ ഭർത്താവ് ഹെൽപ്പ് ചെയ്യും. പിന്നെ പേരൊക്കെ സെറ്റ് ചെയ്ത് വരുന്നത് സ്മൃതി എന്ന് പറയുന്ന ചേച്ചിയ. ഓ, അപ്പോ മൊത്തം കുടുംബക്കാര് തന്നെയാണല്ലേ. അല്ല, വേറെ ആർക്കെങ്കിലും പാർട്ട്നർഷിപ്പ് കൊടുക്കുവോ? ഏ, ഇല്ലല്ലോ. അപ്പോ നിങ്ങൾ സാരി ബുക്ക് ചെയ്തോ? ഞങ്ങള് കസ്റ്റമേഴ്സുമായിട്ട് അങ്ങനെ ഫോണില് സംസാരിക്കാറില്ല. പിന്നെ നിങ്ങൾ വിളിച്ചതുകൊണ്ട് സംസാരിച്ചേ ഉള്ളൂ. ഓക്കെ ഓക്കെ. കസ്റ്റമറിന് എങ്ങനെ എന്റെ ഫോൺ നമ്പർ കിട്ടി? അപ്പൊ കാര്യങ്ങളുടെ കിടപ്പ് അമ്മയ്ക്കും അച്ഛനും ഒക്കെ മനസ്സിലായി കാണുമല്ലോ. മീര പറഞ്ഞത് കേട്ടില്ല? ഇവളുടെ ഫോൺ സൂക്ഷ്മമായി പരിശോധിച്ചാൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാവും ഇതിന്റെ പിന്നിൽ ആരാണെന്ന്. അങ്ങനെയാണല്ലോ മീനാക്ഷിയെ തേടി പറ്റിക്കപ്പെട്ട ആളിങ്ങോട്ട് വന്നത്. ടെക്നിക്കൽ സൈഡൊക്കെ പറഞ്ഞ അമ്മയ്ക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാ മീരയെ വിളിച്ച് ഞാൻ കാര്യങ്ങൾ നിങ്ങളെ ബോധിപ്പിച്ചത്. ഇനി ഈ രണ്ട് നിരപരാധികൾ അമ്മയ്ക്ക് വെറുതെ വിടാലോ അല്ലേ? മൂന്ന് കുറ്റവാളികൾ ദാ നേർന്ന് നിപ്പുണ്ട്. ഇനി അമ്മ ശിക്ഷ വിധിച്ചു, എനിക്ക് പ്രശ്നമില്ല. രണ്ടുപേരും വാ. ഇപ്പൊ ഞങ്ങള് കള്ളക്കൂട്ടങ്ങളല്ലാന്ന് മനസ്സിലായില്ലേ? കള്ളക്കൂട്ടങ്ങൾ ദാ നിക്കുന്നു. ശിക്ഷ വിധിക്കുന്നെങ്കി കുറ്റക്കാരെ കണ്ടെത്താനുള്ള മിനിമം ബുദ്ധിയെങ്കിലും വേണോ എന്റെ? നീ ആർ? ഏ, വീണ മതി. വാ. രണ്ട് പെൺപിള്ളേരെ കൊണ്ട് എന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പാൻ വേണ്ടിയില്ലേ നീ ഇത്രയും കള്ളത്തരങ്ങൾ കാണിച്ചു കൂട്ടിയത് അല്ലേ? അമ്മ ക്ഷമിക്കണം. സ്മൃതി, മീനാക്ഷിയും സുരേഷും ഇങ്ങനെയൊക്കെ തന്നെയാ. നിന്നെ നിധി ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. അമ്മയച്ചനും എന്നോട് ക്ഷമിക്കണം. കാശിന്റെ ആവശ്യം വന്നപ്പോ കാശിന്റെ ആവശ്യം പോയി തെണ്ടട. ഇതിനെക്കാട്ടിലും നല്ലത് അതാ. ദേ, ഇനി നിന്റെയൊക്കെ സ്ഥാനം ഈ വീടിന്റെ പുറത്താ. ഇറങ്ങ്, പുറത്ത് നിൽക്കും മൂന്നെണ്ണം. ഇനി നിന്റെയൊക്കെ ഈ വീടിനകത്ത് കയറ്റിയാൽ ഇത് വീടെന്ന് പറയാൻ പറ്റത്തില്ല. കൊള്ളസംഘമാ കൊള്ളസംഘം. ഇറങ്ങടി വിളിയില്ലേ. അമ്മേ, സോറി അമ്മേ. ഇറങ്ങടി. അയ്യോ അമ്മേ, അബദ്ധം പറ്റിപ്പോയതാ. കാശിന് ആവശ്യം വന്നപ്പോ അറിയാതെ ചെയ്തു പോയത്. ഒന്നും കാലം പിടിക്കണം. ഇറങ്ങി മനുഷ്യനെ നാണം കെടുത്താനായിട്ട് ഇറങ്ങിയേക്ക. ആ പിള്ളേരെന്തായാലും തെറ്റ് ചെയ്തിട്ടില്ലെന്നുള്ളത് മനസ്സിലായല്ലോ അല്ലേ? എന്നാലും ഉണ്ടല്ലോ ആ ചെറുത്, ആ കടുകുമണി ഉണ്ടല്ലോ, ആ വീണ. കൃഷ്ണന്റെ അവളെ എന്നോട് പറയുന്ന വാക്കുകൾ ഞാൻ മറക്കില്ല. എന്റെ മുഖത്ത് നോക്കി, ഇത്രയും പ്രായമുള്ള എന്റെ മുഖത്ത് നോക്കി അവൾ സംസാരിക്കാൻ കാണിക്കുന്ന ധൈര്യം ഉണ്ടല്ലോ. ഇതിനുള്ള മരുന്ന് ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. ഞാൻ രാധികേ, വ.
വന്ന ഭക്ഷണം കഴിക്കേ. എന്റെ ശ്യാമേ, എന്താ ഇത്ര ആലോചിക്കാൻ? ഭക്ഷണത്തിന് മുമ്പിൽ ഇരിക്കുമ്പോഴെങ്കിലും ഈ ആലോചന എന്ന് നിർത്ത്. ശരിയാണ്, ഞാനും ശ്രദ്ധിക്കുന്നുണ്ട്. പുറത്തുപോയി വന്നതിന് ശേഷം തുടങ്ങിയതാ ഈ സ്വപ്നം കാണല്. എന്താ നിനക്ക് പറ്റിയേ? ഒന്നുമില്ലമ്മേ. എന്നാ ഭക്ഷണം കഴിക്കാൻ നോക്ക്. ഞാൻ ഐജിക്ക് കൊടുക്കാനുള്ള പരാതി എഴുതിയിട്ടുണ്ട്, അത് മതിയോന്ന് ഷാമേട്ടനൊന്ന് നോക്കണം. എന്തിനാ മോളെ ഐജിക്ക് പരാതി കൊടുക്കുന്നത്? യദുവേടിന്റെ മരണത്തെ കുറിച്ച് അന്വേഷിക്കാൻ. ഷാമേട്ടിന് വിവാഹം കഴിച്ചത് മൂലം യദുവേടിന്റെ കുടുംബക്കാർക്ക് ഒരിളക്കം. അദ്ദേഹത്തിന്റെ മരണത്തിന് പിന്നിൽ എന്റെ അച്ഛനാണെന്നൊക്കെയാ പറയുന്നത്. കൊന്നതാണത്രേ അദ്ദേഹത്തെ, അതിന് ഞാനും കൂട്ടുനിന്നു. യാഥാർത്ഥ്യം എന്താണെന്ന് തെളിയിക്കണമല്ലോ, അതിനാ ഞാൻ അപേക്ഷ നൽകുന്നേ. അതേതായാലും നന്നായി, അവരുടെ വായടപ്പിക്കാൻ അത് തന്നെ വേണം. അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ, നിനക്കെന്താ? യദുകൃഷ്ണൻ മരിച്ച സമയത്ത് പോലീസ് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ തെളിയിച്ചതല്ലേ അതൊരു അപകട മരണമാണെന്ന്? പിന്നെന്തിനാ വീണ്ടും അന്വേഷിക്കാൻ പരാതി കൊടുക്കുന്നേ? അത് കൊലപാതകമാണെന്ന് ആക്ഷേപം വന്ന സ്ഥിതിക്ക് പരാതി കൊടുക്കുന്ന നല്ലതാ. അത് വീണ്ടും കുത്തിപ്പൊക്കേണ്ട ആവശ്യമൊന്നുമില്ല, വെറുതെ അതിന്റെ പുറകെ നടന്ന് സമയം കളയണ്ട. നമ്മൾ എന്തിനാ സമയം കളയുന്നത്? പോലീസ് അല്ലേ അന്വേഷണം നടത്തുന്നേ. യദുവേടിന്റെ ബന്ധുക്കളുടെ വായടപ്പിക്കാൻ അന്വേഷണം നടത്തിയേ പറ്റൂ. ഇനിയത് കൊലപാതകമാണെങ്കിൽ പോലീസ് യഥാർത്ഥ പ്രതികളെ പിടികൂടട്ടെ, അല്ലേ അമ്മേ? അതെ, അതിന് നിയന്ത്രണ മുടക്കം പറയുന്നേ. അത് മുടക്കം പറയുന്നല്ല, ആവശ്യമില്ലാതെ എന്തിനാമേ? ആവശ്യമുണ്ട്. അവന്റെ മരണം കൊലപാതകമാണോന്ന് പോലീസ് തെളിയിക്കട്ടെ. അത് അപകട മരണം തന്നെയാണ്. മുമ്പ് അത് അന്വേഷിച്ച സംഘത്തിൽ ഞാനും ഉണ്ടായിരുന്നു. ആണെങ്കിലാവട്ടെ, എന്തു വന്നാലും പുനരന്വേഷണത്തിന് അപേക്ഷ കൊടുത്തേ പറ്റൂ. നാളെ തന്നെ കൊടുക്കണം. ശ്യാമേട്ടൻ എന്റെ കൂടെ വരണം. ഒന്നും പറയണ്ട, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ശ്യാമേട്ടൻ എന്റെ കൂടെ വന്നേ പറ്റൂ. അതെ, കുറച്ച് കഴിയുമ്പോ അകത്ത് കേറ്റുമായിരിക്കുമല്ലോ. ആ പ്രതീക്ഷ ഒന്നും വേണ്ട, കുറച്ച് കഴിഞ്ഞല്ല, കുറച്ച് കാലത്തേക്കേ അകത്ത് കേറ്റുമെന്ന് തോന്നില്ല. കൊതുക് നമ്മളെ എടുത്തോണ്ട് പറന്നു പോകുന്ന തോന്നേ. ഇവിടെ ഇരിക്കുന്നെല്ലാം ഭേദം അതാ, കൊറേ നല്ല സ്ഥലങ്ങളെങ്കിലും കാണാലോ. ഒറ്റ ചവിട്ട് വെച്ചിട്ടുണ്ടല്ലോ അവളെ, അളിഞ്ഞ തമാശ. നീ ഒറ്റ ഒരു എല്ലാത്തിനും കാരണം. ഭക്ഷണം എങ്കിലും കിട്ടിയാ മതിയായിരുന്നു. അതും കിട്ടുമെന്ന് തോന്നില്ല. അല്ല, നമുക്കൊന്ന് ചോദിച്ചാലോ? വെറുതെ അടി വാങ്ങിക്കണ്ട. അയ്യോ, എന്തൊരു വിശപ്പാ, എനിക്ക് സഹിക്കാനേ പറ്റുന്നില്ല, എന്തൊരു വിശപ്പാ. മൂന്ന് പേരും അത്താരം കഴിച്ച് കിടന്നോളാം പറഞ്ഞു. എനിക്കറിയായിരുന്നു. വേണ്ട വേണ്ട, അകത്തേക്ക് പോണ്ട, ഇവിടെ ഇരുന്ന് കഴിക്കാനാ പറഞ്ഞത്. ഭക്ഷണവും ചൂട് വെള്ളവും. മൂന്ന് വടയും ചൂടുവെള്ളോ, ഇതാണോ അത്താഴം? ഇത് നിന്റെ ആന്റിക്ക് എന്നെ കൊണ്ടുകൊടുക്കടി. ഞാൻ തിരിച്ചു കൊടുത്തേക്കാം. ശ്രുതി കൊണ്ടുപോകല്ലേ, ഇനി ഇതും കൂടി ഇല്ലാതാവും. സ്മൃതി ചേച്ചി പറഞ്ഞതുകൊണ്ട് ഞാൻ കൊണ്ടുപോകുന്നില്ല. എനിക്കങ്ങ് വേണ്ട ഉണക്ക വട. എന്റെ സ്മൃതി, ഒടുക്ക അവളന്മാരകത്തുമായി നമ്മള് പുറത്തുമായി. ഓരോന്നെടുത്ത് കഴിച്ചോ, ഇതെങ്കിലും ഇത് കഴിക്ക്.
ആരാ വിളിക്കുന്ന? ഓ മീര, ഹലോ. എന്തൊക്കെയുണ്ട് മീനാക്ഷിച്ചി, സുഖം തന്നെയല്ലേ? ഓ പരമ സുഖാണ് മോളെ. ആ എങ്ങനെ സുഖമല്ലാതിരിക്കും? ഓൺലൈൻ ബിസിനസ് പൊടി പഠിക്കല്ലേ. നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, എന്നും ചിക്കൻ കാല് കടിച്ചു പറിച്ച് തന്നെ ആയിരിക്കും ഭക്ഷണം അല്ലേ? ചിക്കൻ കാല്? എടി പന്നെ, നിന്നെ നേരിൽ വന്ന് കാണാനിരിക്കടി ഞാൻ. ഒക്കെ കൊളാക്കിയത് നീ ഓരോരുത്തരുത്തിയാ. എടി പെണ്ണെ, നീ അച്ഛന്റെ ഷർട്ട് പാഴ്സൽ അയച്ചല്ലേ? അവരെ അതുമായിട്ട് ഇവിടെ പരാതി പറയാൻ വന്നിരുന്നു. നമ്മുടെ തട്ടിപ്പ് വീട്ടിൽ അറിഞ്ഞു. പുറത്താക്കിയിരിക്കടി എന്നെ സുരേഷന്റെ സ്മൃതിയെ. വീടിന് പുറത്തിരിക്കാൻ ഞങ്ങളിപ്പോ കൊതുകടിയും കൊണ്ട്. അയ്യോ, ആ പാഴ്സൽ അയച്ചത് ഞാനല്ല, അമ്മയാ. ഓ അമ്മ, ദേ അമ്മേന്ന് വിളിക്കാൻ പോലും എനിക്ക് ലജ്ജ തോന്നിപ്പോ. അലർജി, എനിക്ക് അലർജി. ഹലോ, ഓ വെച്ചു. ഞാനേ പോന്നുണ്ട് അങ്ങോട്ട്, എല്ലാത്തിനും ശരിയാക്കുന്നുണ്ട്. മറ്റുള്ളവർക്ക് മനസമാധാനമായി കിടന്ന് ഉറങ്ങണം. അച്ഛനെ പുറത്താക്കിയോ? ഇത് എനിക്കുള്ള ഭയം തലേണയല്ല, നിങ്ങൾക്കുള്ളതാ. എല്ലാരും കിടന്നു. പിന്നെ പ്രാന്തം കുറുക്കന്മാരിറങ്ങിയിട്ടുണ്ട്. അയ്യോ, കഴിഞ്ഞ കുറെ ദിവസങ്ങളായി രാത്രി കുറെ പേരെ കടിച്ചു. പത്രത്തിൽ വായിച്ചില്ലേ? വായിച്ചില്ല. എന്നാൽ അങ്ങനെ ഒരു ന്യൂസ് ഉണ്ട്, ഇവിടെയെല്ലാം കണ്ടമാനം കുറുക്കന്മാരാന്നാ പറയുന്നേ. അത് നിങ്ങളെ കടിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചോണം. അപ്പോ ഉറങ്ങാതിരിക്കണല്ലേ? എന്നാലും കാര്യമില്ല, ഉറങ്ങിയാലും ഇല്ലെങ്കിലും കടി ഉറപ്പാ. കടിച്ച പിന്നെ കാര്യം പോക്ക. അത് നടക്കത്തില്ല. പ്രാന്തം കുറുക്കൻ കടിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ മൂന്ന് പേരും നന്നായി പ്രാർത്ഥിച്ചോണ്ട് കിടന്നു. ഗുഡ് നൈറ്റ്. നീ ഒന്നും പറഞ്ഞ് മനസ്സിലാക്കണ്ട, എല്ലാം ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. നിന്നെയൊക്കെ കാണുമ്പോഴേ അറിയാം കൊള്ള കൂട്ടങ്ങളാണ്. ശിക്ഷയ്ക്ക് അത് കിട്ടണം. മറ്റു രണ്ടുപേരും പാവങ്ങളാ, അവർക്ക് ശിക്ഷ കിട്ടിയതില്ല, എനിക്ക് വിഷമം. ചേച്ചിക്ക് എന്ത് പറ്റി? എന്റെ ചേച്ചി എന്തിനാ കരയുന്നേ? ഓരോന്ന് ഓർത്തുപോയി. ഇവിടെ പലർക്കും നമ്മളൊരു ശല്യവാ. ഇവിടുന്ന് നമ്മളെ പുറത്താക്കാനാണ് ഓരോ കുറ്റവും നമ്മളെ പുറത്തിടുന്നത്. മീനാക്ഷി ചേച്ചിയുടെ കാര്യം വിടാം, പക്ഷെ അമ്മായി സ്നേഹത്തോടെ ഒരു വാക്കുപോലും ഇതുവരെ നമ്മളോട് പറഞ്ഞിട്ടില്ല. സൂര്യചേട്ടനും ദീപ്തേച്ചിക്കും നമ്മളോട് ഇഷ്ടമല്ലേ? അത് പോരെ ചേച്ചിക്ക്. നമ്മുടെ ദീപ്തേച്ചിയുടെ ബന്ധുക്കളെന്ന് പറഞ്ഞിട്ട് തന്നെ അമ്മായിയുടെ പെരുമാറ്റം ഇങ്ങനെ. അപ്പൊ സത്യം അറിഞ്ഞ എന്തായിരിക്കും സ്ഥിതി? നമ്മളെ പുറങ്കാല് കൊണ്ട് ചവിട്ടി പുറത്താക്കും അമ്മായി. എനിക്കിപ്പോ തോന്നുന്നു വീണെ, നമ്മളിങ്ങോട്ട് വന്നത് തെറ്റായി പോയെന്ന്.
കല്യാണം നീട്ടിവെച്ചതുകൊണ്ട് അതിന്റെ ടെൻഷൻ ഇപ്പൊ വേണ്ട. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാൻ തൽക്കാലം. അതിനുശേഷം എന്തെങ്കിലും ജോലിക്ക് ട്രൈ ചെയ്യാം. ദൂരെ എവിടെയെങ്കിലാണ് ജോലി കിട്ടുന്നതെങ്കിൽ ഹോസ്റ്റലിലോ മറ്റോ താമസിക്കാമല്ലോ. ചേച്ചി സീരിയസ് ആയിട്ടാണോ ഈ പറയുന്നത്? അതെ, ഇനിയും സഹിക്കാൻ വയ്യ. ഇതിനേക്കാളും നല്ലത് അനാഥാലയായിരുന്നു. അവിടെ അഭയം പ്രാപിച്ചാൽ മതിയായിരുന്നു. നമുക്കിവിടുന്ന് പോവാൻ വീണേ, അതാ നല്ലത്. ആർക്കും ഒരു ശല്യമാവാതെ നമുക്ക് എവിടെയെങ്കിലും കഴിയാം. കുത്തുവാക്കും കറുത്ത മുഖം കാണണ്ടല്ലോ. ചേച്ചി അങ്ങനെ ഒരു തീരുമാനം എടുത്താ ഞാനും കൂടെ വരും. പക്ഷേ ദേത്തേച്ചി സൂരജേട്ടനും സമ്മതിക്കും തോന്നില്ല. സമ്മതിക്കും, സമ്മതിപ്പിക്കണം. നമുക്ക് ദീപ്തേച്ചോട് സംസാരിക്കാം. നീ വാ. അങ്ങനെ കുറ്റം ചെയ്തവർ വീടിന് പുറത്തായി അല്ലേ? നിങ്ങളകത്തുമായി. ഞാൻ കൃത്യസമയത്ത് വന്നതുകൊണ്ട് നിങ്ങൾ പുറത്താവാതെ രക്ഷപ്പെട്ടു. ഏയ്, പ്രശ്നമൊന്നുമില്ല. അമ്മയുടെ ദേഷ്യം അധികം നാളൊന്നും നീണ്ടു നിൽക്കില്ല. നാളെ രാവിലെ ആകുമ്പോൾ ഓക്കെ ആവും. നിങ്ങൾ കണ്ടോ എന്താ രണ്ടുപേർക്കും ഒരു വിഷമം പോലെ. ഞങ്ങള് ഇവിടുന്ന് പൊയ്ക്കോട്ടെ ചേച്ചി. പോവാനോ? ചേട്ടനോടും ചേച്ചിയോടും ഇക്കാര്യം പറയാനിരിക്കുവായിരുന്നു ഞങ്ങള്. പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. ചേട്ടനും ചേച്ചിക്ക് സങ്കടമാവുമെന്നറിയാം. എങ്കിലും പോയേ പറ്റൂ. അമ്മ നേരത്തെ അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടാ? ഞങ്ങൾ വന്ന് കയറിയപ്പോ മുതൽ തുടങ്ങിയതാ ഓരോരോ കാരണങ്ങളും പറഞ്ഞ് കുറ്റം കണ്ടെത്തല്. മീനാക്ഷിച്ചി ഒരു വശത്ത്, അമ്മായി മറ്റൊരു വശത്ത്. ചിലപ്പോഴൊക്കെ സഹിക്കാവുന്നതിലപ്പുറ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് അവരുടെ കൂടി സ്വസ്ഥത കളയുക. എന്തിനാ ഞങ്ങളായിട്ട് അവരുടെ സന്തോഷം നശിപ്പിക്കുന്നത്? ഇപ്പോഴാകുമ്പോ നല്ല രീതിയിൽ പിരിയാം. ഞങ്ങൾ വീട്ടിലേക്ക് പോകാം. എന്തെങ്കിലും ഒരു ജോലി അന്വേഷിക്കണം. ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ലേഡീസ് ഹോസ്റ്റലിലേക്ക് മാറാം. ജീവിക്കാനുള്ള ചെറിയ ജോലി ഞങ്ങൾ അന്വേഷിച്ച് കിട്ടാതിരിക്കില്ല. ഞങ്ങൾ വീട്ടിലേക്ക് പോകാം. എന്തെങ്കിലും ഒരു ജോലി അന്വേഷിക്കണം. ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ലേഡീസ് ഹോസ്റ്റലിലേക്ക് മാറാം. ജീവിക്കാനുള്ള ചെറിയ ജോലി ഞങ്ങൾ അന്വേഷിച്ച് കിട്ടാതിരിക്കില്ല. ഭക്ഷണം കഴിച്ചോ രണ്ടുപേരും? കഴിച്ചു. എങ്കിൽ ചെന്നിടന്ന് ഉറങ്ങാൻ നോക്ക്. നിങ്ങളെ ഞാൻ എങ്ങോട്ടും വിടുന്ന പ്രശ്നമില്ല. എത്ര നാൾ ഇങ്ങനെ കഴിയും ചേച്ചി? ഇനി അങ്ങനൊന്നും ഉണ്ടാവില്ല. ഉണ്ടായാൽ തന്നെ എന്നോട് വന്ന് പറഞ്ഞാൽ മതി. അമ്മ പറയുന്ന ഒന്നും ഗൗരവത്തിൽ എടുക്കണ്ട. അമ്മ ഒരു പാവാ. പുറമേ കാണുന്ന ഈ ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉള്ളൂ. കറുത്ത മുഖവുമായി ആര് മുന്നിലേക്ക് വന്നാലും കാര്യമാക്കണ്ട. വഴി മാറി നടക്കുക തൽക്കാലം. അല്ലാതെ ഇവിടെ നൊഴിഞ്ഞു പോവൊന്നും വേണ്ട. ഓ, ചെന്നിടന്ന് ഉറങ്ങാൻ നോക്ക് രണ്ടുപേരും. ഹാ, കയറി പോവാനല്ലേ പറഞ്ഞത്? ചായ ആരാ നിന്നെ വാതിൽ തുറന്ന് അകത്തേക്ക് വിട്ടത്? അയ്യോ, എന്തിനാടി മോതലേ നീ കണ്ണീർ ഒഴുക്കുന്നെ? രാവിലെ നിന്റെ തിരുമോന്തയാ ഞങ്ങള് കണി കണ്ടേ. ഇന്നേ ഞങ്ങളുടെ കാര്യം പോക്ക. അതിനെ ഞങ്ങള് രണ്ടുപേരും ആ കരയണ്ടേ, നീ അല്ല. നിന്റെ ചായയും കാപ്പിയൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഒന്ന് പോയേ നീ. സൂരജേട്ടനാ ഞങ്ങളെ രാവിലെ വാതിലോർന്ന് അകത്ത് കയറ്റിയ. ഭ്രാന്തൻ കുറുക്കന്മാരെ പേടിച്ചേ ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റിയില്ല. ഭ്രാന്ത് നിനക്ക്, എടി അങ്ങനെ ഒരു കുറുക്കനൊന്നും ഇല്ല. ഞാനേ നിങ്ങളോട് കള്ളം പറഞ്ഞു. എന്തായാലും സൂരജ് ഇത് ചെയ്തത് ശരിയായില്ല. ഞാൻ പുറത്താക്കിയവരെ എന്നോട് ചോദിക്കാതെ അകത്തേക്ക് കയറ്റിയത്.
അമ്മ ഞങ്ങളോട് ക്ഷമിക്കമ്മ, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി. അയ്യോ, ജീവിക്കാൻ പറ്റുന്നില്ല. എന്റെ സുരേഷന്റെ കയ്യിൽ 100 രൂപ പോലും തികച്ചെടുക്കാനില്ല. സഹദേവന്റെ കട എടുത്ത അതുകൊണ്ട് ജീവിക്കാന്ന് കരുതിയതാ. അന്ന് കാശ് ചോദിച്ചപ്പോ അമ്മ തന്നതും ഇല്ല. അപ്പൊ തോന്നിയ ഒരു ഐഡിയ ഇത്. അത് ശരി. അപ്പൊ സഹദേവന്റെ കടയെടുക്കാനായിരുന്നു ഈ ഉടായ്പൊക്കെ കാണിച്ചത്? അതെ. ജീവിക്കണ്ടേ അച്ഛാ, എന്നും അങ്ങനെ ആശ്രിതരായിട്ട് കഴിയാൻ പറ്റോ? നിങ്ങൾക്കൊക്കെ ഞങ്ങളുടെ കൈകൊണ്ട് ഒരു നേരത്തെ ആഹാരമെങ്കിലും തരണമെന്ന് ഞങ്ങൾക്കും ആഗ്രഹം കാണില്ലേ അച്ഛാ? ഓഹോ, അപ്പൊ നീ ഞങ്ങൾക്ക് ആഹാരം തരാൻ വേണ്ടിയാ ഇങ്ങനെയൊക്കെ ചെയ്തത് അല്ലേ? അതെ. മോളെ മീനാച്ചിയെ, നിന്റെ സോപ്പ് പതപ്പിച്ചതൊക്കെ മതി. ഇനി ഇങ്ങനെയുള്ള കുരുത്തംകെട്ട പരിപാടികളൊക്കെ ചെയ്താ നിങ്ങളെ പിടിച്ച് പോലീസ് ലേപ്പിക്കുന്നത് ഞാനായിരിക്കും. കേട്ടോടി, ആ ചായങ്ങതാ. നിർത്തി അച്ഛാ, ഇനി വളഞ്ഞ വഴിയിലൂടെ കാശുണ്ടാക്കാൻ ഞങ്ങൾ നോക്കേയില്ല. സത്യം. ശരി. ഇതെന്തോന്ന് ജന്മാണോ എന്തോ? നടു, അതൊക്കെ വിട്ടാക്ക്. അല്ല, അവരുടെ ഭാഗത്തൊന്ന് ചിന്തിച്ചാ മീനാക്ഷി പറഞ്ഞു ശരിയല്ലേ. രണ്ടുപേർക്കും ജോലിയില്ല, എങ്ങനെയൊക്കെയോ ജീവിച്ചു പോവാ. ഇപ്പോ ഭാവിയിലേക്കെന്ന് പറഞ്ഞ എന്തെങ്കിലും ഒരു കരുതൽ വേണ്ടേ? ഇങ്ങനെ പോയാ എന്റെ ഗതി തന്നെയായിരിക്കും സുരേഷിനും. ദീപ്തി ഇത്ര ഇൻവോൾവ് ആയ ഈ കേസിന്റെ അന്വേഷണ ചുമതല മറ്റാർക്കെങ്കിലും കൈമാറുന്നതല്ലേ ഉചിതം? അവൾ തന്ത്രപൂർവ്വം നീങ്ങുകയാണ്. അവളുടെ ലക്ഷ്യം അവളെ റേപ്പ് ചെയ്തവരാണ്.